ഹായ് ടെൻജി ഓൺലൈൻ മീഡിയ പേജിൻ്റെ വ്യൂവേഴ്സിനെല്ലാം ഹായ്. എൻ്റെ പേര് നിരഞ്ജ്, നിരഞ്ജ് മണിയൻപിള്ള രാജു. ഞാനിന്നിവിടെ സകലകലാശാല എന്ന് പറഞ്ഞ പടത്തിൻ്റെ പറ്റിയുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് എത്തിയിരിക്കുന്നത്. ഇത് പ്യുവർലി ഒരു എന്താ പറയുക, കോളേജ് അല്ലെങ്കിൽ ക്യാമ്പസ് എൻ്റർടൈനറാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഫുൾ തമാശകളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഒരുപാട് പുതുമുഖങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റും അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ January 4 തിയേറ്ററുകളിൽ എത്തുകയാണ്. തീർച്ചയായിട്ടും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വിനോദ് ഗുരുവായൂർ, വിനോദേട്ടനാണ്. പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഷാജി ചേട്ടനാണ്, ഷാജി മൂത്തേട്ടൻ. അപ്പം ഒരുപാട് പേരുടെ എന്താ പറയുക, കുറേ നാളത്തെ എഫേർട്ടാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. തമാശകളൊക്കെ ആയിട്ട് എന്താ പറയുന്ന ഒരുപാട് നമുക്ക് എന്താ പറയുക, അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ ഒരു ചെറിയ ക്യാമ്പസ് സിനിമയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു, പോയി കാണുക. മലയാള സിനിമ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ജനിച്ചപ്പോൾ ഒരു ചെറിയ പ്രായത്ത് തൊട്ടേ സിനിമയുടെ സംഭവങ്ങളെല്ലാം കണ്ട് വളർന്ന ആളാണ്. കാരണം അച്ഛൻ സിനിമയിലായതുകൊണ്ടും അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് എന്താ പറയുന്ന അതിൻ്റെ നല്ല വശങ്ങളും കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഇതായ കഷ്ടപ്പാടുകളും എല്ലാം കണ്ട് തന്നെയാണ് വളർന്നത്. അപ്പം ഒരുപാട് പാഠങ്ങൾ അത് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരുപാട് പാഠങ്ങളുണ്ട്, അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത്യാവശ്യം പണ്ട് തൊട്ടേ പരിചിതമാണ്. പിന്നെ ഇപ്പോൾ ഒരു സ്ട്രഗ്ലിങ്, അതായത് നമ്മളൊന്ന് എന്താ പറയുന്ന ഒരു എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ് ആവാനുള്ള ഒരു സംഭവമാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അതിന് വേണ്ടി. ആദ്യ സിനിമ ഞാൻ ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ഒരു പടത്തിൽ കുറച്ച് നേരമുള്ള നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്തത്. ആ പടം അധികം ഓൺലൈനിൽ കുറേ പേർ കണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അധികം തിയേറ്ററിൽ അധികം ആരും പോയി കാണാത്തൊരു സിനിമയാണ്. അത് ആ സിനിമ കഴിഞ്ഞിട്ട് എന്താ പറയുക, പിന്നെ കുറേ നാളൊരു ഗ്യാപ്പ്. ഞാൻ പഠിക്കാൻ പോയതും ഉപരി പഠനത്തിന് പോയതിനൊക്കെ ശേഷം വന്നിട്ടാണ് ബോബി എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. അപ്പം ഇതെല്ലാം ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ബ്ലാക്ക് ബട്ടർഫ്ലൈ അങ്ങനെ ഒരു വില്ലനായിട്ട് ബോബിയിൽ അഭിനയിച്ചു, പിന്നെ ഡ്രാമയിൽ ഒരു ചെറിയ കഥാപാത്രം ചെയ്തു, ജോമോൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ഇപ്പോൾ ഈ സകലകലാശാല, ഇനി അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ സുരേഷ് ഗോപിയായിട്ട് സൂത്രക്കാരൻ എന്ന് പറഞ്ഞ പടം, അതും വരാതിരിക്കുകയാണ്. സകലകലാശാല എന്ന് പറയുന്നതൊരു പേര് പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് എൻ്റെ കഥാപാത്രം അക്കു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഓൾ ഇൻ ഓൾ ആണ്. അതായത് എന്താ പറയുക, അടിച്ചു പൊളിക്കലും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സ്റ്റുഡൻറ്റുമാണ്. ഇന്നോവേഷൻസ് അല്ല, സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ടെക് ഫെസ്റ്റിനെ നമ്മുടെ കോളേജിനെ ജയിപ്പിക്കാൻ നോക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. പക്ഷേ അത് കാരണം ഉണ്ടാക്കുന്ന കുറേ പ്രോബ്ലംസാണ് പടം പറയുന്നത്. അപ്പം പടം ഫുള്ളി ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് കോമഡിയിലൂടെ അതിൻ്റെ ഒരു സബ്ജക്ട്സിലൂടെയാണ് പറഞ്ഞു പോകുന്നത് ഫുൾ സിനിമ. അപ്പോൾ സകലകലാശാല എന്ന് പറയുന്നത് അതാണ്, ഒരു എൻ്റർടൈനറാണ്. ഡ്രാമ ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം രഞ്ജിത് സാർ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ്, രഞ്ജിത് സാറാണ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അഭിനയിക്കുന്നത് മോഹൻലാൽ അങ്കിളാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ ഇന്ത്യ. അപ്പം എന്താ പറയുക, പിന്നെ എല്ലാം സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അത് കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ദിലീഷ് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, ജാം പ്രസാദ് സാറുണ്ട്, ജോണി ചേട്ടനുണ്ട്, ജോണി ആനണി, ജോണി ചേട്ടനുണ്ട്, പിന്നെ ക്യാമറ ചെയ്തേക്കുന്ന ആഴപ്പനങ്ങളാണ്. അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ്, പത്മകുമാർ സാർ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം സെറ്റിൽ നമ്മളോടൊപ്പം. എല്ലാം അങ്ങനെ എക്സ്പീരിയൻസ് ആക്ടേഴ്സായിട്ട് അഭിനയിച്ചപ്പം നമുക്കൊരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഒരു ഉള്ളിലുള്ള ഒരു പേടി കുറച്ച് കുറഞ്ഞ് കിട്ടി. കാരണം ഇവരോടൊപ്പം ഒക്കെ അഭിനയിക്കുമ്പം ആ സെറ്റിൽ പ്രായം കുറഞ്ഞ ഒരാൾ ഞാനായിരുന്നു. അപ്പം അവരോടൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓബിയസ്ലി, ബിക്കോസ് രഞ്ജിത് സാറാണ്. അപ്പം നമുക്ക് ഇത്രയും പടങ്ങളൊക്കെ എടുത്ത് ഒരാളുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പം ഓബിയസ്ലി നമുക്കൊരു ഫിയർ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത് ഓവർകം ചെയ്തു, കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഥാപാത്രം. അപ്പം അതാണ് ഡ്രാമയുടെ വിശേഷങ്ങൾ. ഇനി ഭാവി, ഇനി എൻ്റെ ഇറങ്ങാനുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് സൂത്രക്കാരൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിൻ്റെ അത് ഞാനും ഗൂഗിൾ സുരേഷ് ഗോപിയാണ്. അത് ഏതാണ്ട് February 1 തിയേറ്ററിൽ എത്തും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതല്ലാതെ 2-3 അൺകൺഫേംഡ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പം അതും അതിൽ എന്താ പറയുന്നത് നന്നായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. ടെൻജി മീഡിയൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ പുതുവത്സര ആശംസകൾ. 2019 നിങ്ങൾക്കെല്ലാം ഒരു നല്ല വർഷമായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.